കൊണ്ട് പറയുന്നതാണ് പെണ്ണുങ്ങളെ പ്രേമിച്ച് കല്യാണം കഴിക്കരുത്. പ്രേമം പ്രേമത്തിന്റെ വഴിക്ക് വിടണം, കല്യാണം മാന്യമായിട്ട് കഴിക്കുക. അത് പിടിച്ചു കെട്ടരുത്, പിടിച്ചു കെട്ടി പ്രേമത്തിനെ വെറുതെ കെട്ടി ഇട്ട് നമ്മൾ ഇല്ലാതാക്കരുത്. എന്ത് കാര്യം? പഴയ പ്രേമം ഇപ്പോഴത്തെ പ്രേമം ഭയങ്കര വ്യത്യാസം. പഴയ പ്രേമം ഭയങ്കര പ്രേമമാണ്. ഇപ്പോഴത്തെ കയ്യിൽ ദൂതൊക്കെ കൊടുത്തു വിടുന്നത്. ഇപ്പോഴത്തെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രേമമാ. മറ്റേതില് കുത്തി ചാറ്റിങ് ഇടക്കിടയ്ക്ക് അവളുമാര് ചീറ്റിങ്. അതുകൊണ്ട് അമ്മാര് പ്രേമത്തിൽ, ഞാനൊക്കെ പ്രേമത്തിന് സമയം എന്ന് പറഞ്ഞാൽ നാളെ ദമ്പതി പ്രേമം. നിങ്ങൾ ഹംസത്തിന്റെ ദൂതൊക്കെ കൊടുത്തിട്ടുണ്ടോ? അത് എന്റെ കാലഘട്ടത്തിൽ ഹംസമില്ലല്ലോ. പിന്നെ പകരം ഞാൻ വീട്ടിൽ നിന്ന് കോഴിയെ പിടിക്കും. കോഴിയെ പിടിച്ചിട്ട് കോഴിയുടെ കാലിൽ ലെറ്റർ എഴുതി അടുത്ത വീട്ടിലെ ശാന്തിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ പറത്തി വിടും. പറത്തി വിട്ട് അപ്പോഴും തന്നെ മറുപടിയും വന്നു. അപ്പൊ കിട്ടിയില്ല, അരമണിക്കൂർ കഴിഞ്ഞപ്പോ മറുപടി വന്നു. എന്താ വന്നു? ചിക്കൻ കറി ബെസ്റ്റ് ആയിരിക്കണ്, ഇനി ഇതുപോലുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി മേൽ ഒരിക്കലും പെണ്ണുങ്ങളെ പ്രേമിക്കരുത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഇവിടെ പെണ്ണുങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. നാലായിട്ടോ? ആ അത് ഗേൾ ഫ്രണ്ട്, കാമുകി, വൈഫ്, സ്റ്റെപ്പിനി. ഇവരെ നാല് പേരെയും നമുക്ക് ഇപ്പോഴത്തെ മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. മൊബൈൽ കണക്ഷൻ? ആ ഞാൻ ഇപ്പൊ തെളിച്ചരാം. അതായത് പിന്നെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് കണക്ഷനാ. മനസ്സിലായില്ല? ഇപ്പൊ നമ്മൾ കാണുമ്പോ അവിടെ സംസാരിക്കുന്നു, നമ്മൾ എന്തെങ്കിലും മുട്ടായോ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മാച്ചു കൊടുക്കുന്നു, ഹായ് 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 ഞാൻ പറയുന്നു. ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചാർജ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് കട്ടാവും, കട്ടായി പോകും. അപ്പൊ കാമുകയോ? കാമുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പെയ്ഡ് കണക്ഷനാ. ഒരു വർഷത്തേക്ക് നമ്മൾ എടുക്ക, ഒരു വർഷം വരെ അവളെ കൊണ്ടിരുന്ന് കറങ്ങുക, അവൾക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുക, സിനിമ കാണിക്കുക. ഒരു വർഷം കഴിഞ്ഞ് നമ്മള് ചാർജ് ചെയ്തില്ലെങ്കിൽ അത് ഒരു വർഷം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടാവും, കട്ടായി പോകും. അത് കഴിഞ്ഞ് അവള് വേറെ കല്യാണം കഴിഞ്ഞ് പോകുകയും ചെയ്യും. ശരി, ഇപ്പൊ മനസ്സിലായി. അപ്പഴേ ഈ ഭാര്യ എന്ന് പറയുന്നത് ഏത് ലെവലിൽ വരും? ലൈഫ് ലോങ് കണക്ഷനാ. മരിച്ച വരെ ബില്ല് വന്നുകൊണ്ടിരിക്കും, നേരിട്ട് കുഴിയിൽ വരും. നമ്മൾ ചുമ്മാ അടച്ചോണ്ടിരിക്ക, കുഴിയുന്ന ഒരു അവസാനം ഇങ്ങനെ ഒപ്പിട്ട് അയക്കേണ്ടി വരും. അപ്പഴേട്ടാ ഈ സ്റ്റെപ്പിനി എന്ന് പറയുന്നത് ഏതാ? കോയിൻ ബോക്സ്. ആവശ്യമുള്ളപ്പോ കാശ് ഇടുക, വിളിക്കുക, കട്ടാക്കുക, പോവുക. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇനി അവന് പ്രേമിച്ച് കെട്ടണം എന്ന് പറഞ്ഞാൽ അവന്റെ തന്റെ ഇടം അല്ലേ? അല്ല, നിങ്ങൾ എന്തെന്നൊക്കെ പറയാൻ നിങ്ങൾ ആള് റെഡിയല്ല. എന്താ നിങ്ങൾ കല്യാണം കഴിച്ചൊരു പാർട്ടിയല്ലേ നിങ്ങൾ? എന്നിട്ട് അപ്പുറത്തെ ചാന്ത ചേച്ചിയുടെ പുറകെ കിടക്കുന്ന എന്തിനാ? ആ കല്യാണം കഴിച്ച ഞാൻ എന്തുകൊണ്ട് അപ്പുറത്തെ ശാന്തിയുടെ പുറകെ നടക്കുന്നു? നല്ല ചോദ്യ പൊന്നുമോനെ. ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? ഉള്ള ആരെങ്കിലും വീശൂരാ നോക്കണം. ആ അതാണ് നമ്മൾ ഉള്ള കാര്യം പറയുമ്പോ ഈ എടാ നീ ഒന്ന് മനസ്സിലാകണം. ദൈവത്തിനുമായിട്ട് അടുത്തിരിക്കുന്നവരാണ് കുടിയന്മാര്. മദ്യപിച്ചാൽ സത്യങ്ങൾ വിളിച്ച് പറയും. വേറെ കാര്യം അതാണ്, ഇങ്ങനെ ആള് റെഡിയല്ല. ഇങ്ങനെ രണ്ടും മൂന്നുമാ കെട്ടിയേക്കുന്നത്. അറിയോ, നിങ്ങൾ വേർത്തിയായിട്ട് പിന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ? ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച. അതെ, അവക്ക് ചെറിയൊരു അസുഖമുണ്ട്. എന്താ അസുഖം? ഈ ഉറക്കത്തി എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവം. അതുകൊണ്ട് അവളെ കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ പോയത്. എന്റെ പൊന്നി ഏട്ടാ, അത് അസുഖമൊന്നും അല്ല. പിന്നെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോത്സ്യനെ കണ്ട് ഒരു ചരടി ജവിച്ച് കെട്ടി കഴിഞ്ഞാൽ അപ്പടി നിൽക്കും. ആണോ? ആ പിന്നെ ഉറക്കത്തി എഴുന്നേറ്റ് നടക്കുന്ന പരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ചരട് നീ ജപിച്ചോണ്ട് തരുവോ? അതിനാ ചേട്ടനും ഉണ്ട് അസുഖം കേട്. എനിക്കല്ലെന്ന്. പിന്നെ എന്റെ വീട്ടിന്റെ അടുത്ത വീട്ടിലെ ആ ശശിക്കുണ്ട് ഈ അസുഖം. എവിടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയില്ലെങ്കിൽ അവ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമെന്ന്. ഇതില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഏട്ടാ, നിങ്ങളിപ്പോ ഈ അടുത്തൊരു പെണ്ണിനെ കെട്ടിട്ട് ഒഴിയാൻ കാര്യം എന്താ? ഇപ്പൊ ഒരു പെണ്ണിനെ കെട്ടി കെട്ടി പോലീസുകാരി, ട്രാഫിക് പോലീസുകാരി. എനിക്ക് അത് ഞാൻ പ്രേമിച്ച് കെട്ടിയ. ഒരിക്കലും പ്രേമിച്ച് കെട്ടാൻ പാടില്ല. പ്രേമം പ്രേമത്തിന്റെ വഴിക്ക് വിടണം. ഇവിടെ പ്രേമിച്ച് കെട്ടിയതാ ഞാൻ ഒരു ട്രാഫിക് പോലീസുകാരിയാ. അവള് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്, എനിക്ക് കൗതുകം തോന്നി, ഞാൻ രണ്ടെണ്ണം അടിച്ചു. ഞാൻ ചോദിച്ചു എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മള് കെട്ടി. പക്ഷേ ആദ്യ രാത്രി നിനക്കറിയോ, ആദ്യ രാത്രി എനിക്ക് പെറ്റി അടിച്ചു. എന്ത് കാര്യം? കാര്യം എന്തെന്നാ ചേട്ടാ, നിങ്ങൾ ഓവർ സ്പീഡാണ്, സിഗ്നലുകൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അന്നത്തോടുകൂടി ഞാൻ ഡിവോഴ്സ് ചെയ്ത്. അതാണ് പറഞ്ഞത്, ഒരിക്കലും പ്രേമിച്ച് കെട്ടാൻ പോകരുത്, അത് വഴിയാധാരാവും. അതിന് മുമ്പ് കെട്ടിയ കാരണം എന്താ? മുമ്പ് അതിന് മുമ്പ് കെട്ടിയല്ലോ ഞാൻ ആ കാര്യം കണ്ടു.
ഒരു ചൈനക്കാരിയെ കണ്ട് നിങ്ങൾ കെട്ടി? ആ ചൈനക്കാരെ കെട്ടി. ഇവിടെ ചൈനക്കാരെ കെട്ടി, പക്ഷെ അത് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? ഇവിടെ ഈ ചൈന സാധനങ്ങൾക്കെല്ലാം 6 മാസമല്ലേ ഗ്യാരണ്ടി ഉള്ളൂ. ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞതും അവള് പോയി. അതുകൊണ്ട് നമ്മൾ അതും ഉപേക്ഷിച്ചു. നിങ്ങളിങ്ങനെ കുടിച്ചൊക്കെ നടന്നോ? നിങ്ങൾ കുടിച്ചൊക്കെ നടന്നോ? നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാമെന്ന വഴിയല്ലേ?